എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഏട്ടൻ എങ്ങോട്ടാ പോന്ന് ചോദിച്ചാൽ ഏട്ടൻ എങ്ങും പോകുന്നില്ല, ഏട്ടൻ ഇന്ന് വീട്ടിൽ നിന്ന് എൻ്റെ മൺറോപുരത്ത് വീട്ടിലോട്ട് തട്ടാൻ പോവുകയാണ്. അപ്പം ഞാനിന്ന് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല, കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. അതായത് അനുചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനങ്ങ് മറന്നു പോയതോ എന്തോ, ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഫോണിൽ നിന്ന് അങ്ങ് ലാപ്പിലോട്ട് വീഡിയോ ആക്കി, അതങ്ങ് മറന്നുപോയി, പിന്നെ കണ്ടില്ല. അപ്പം ആ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പം നമുക്കിനി പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതെന്റെ ട്യൂഷൻ കൊച്ചാണ് അച്ചു. അച്ചുവിനെ കണ്ടു കേട്ടോ. ഒമ്പതിന്റെ ടേബിൾ പറയണം. അപ്പൊ അച്ഛനെ കണ്ടപ്പോ ചുമ്മാ ഞാനൊന്ന് വിരട്ടിയിട്ട് അവരുടെ അടുത്ത് ടേബിളൊക്കെ ചോദിച്ചത്, ഞാൻ തലേന്ന് അവരോട് ടേബിൾ പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ സൈക്കിളിൽ കറങ്ങി നടക്കുന്നതാണ്ട് ചോദിച്ചാണ് കേട്ടോ. അപ്പൊ നല്ല കുട്ടിയായിട്ട് അച്ഛൻ പറഞ്ഞത് കേട്ട് ഞാൻ പെട്ടെന്നാണ്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഏട്ടൻ വീട്ടിലോട്ട് വരുന്നില്ല, എന്നെ ബസ് സ്റ്റോപ്പിലാക്കും. എന്നെ പൊരിക്ക് ബസ് സ്റ്റോപ്പ് ആക്കാന്നാ പറഞ്ഞ്, പിന്നെ ചുറ്റുമലെ ബസ് സ്റ്റോപ്പിലാക്കി. അന്ന് സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ഏട്ടന് ക്രിക്കറ്റ് കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് എന്നെ വിളിക്കാൻ വീട്ടിലോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ് ഏട്ടനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നേരെ ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഏട്ടനും ടാറ്റയൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ നേരെ താണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഈ ഇടയ്ക്ക് എനിക്ക് നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലെ വ്ളോഗൊന്നും കാണിക്കുന്നില്ല, അച്ഛനെയും അമ്മയും കാണിക്കുന്നില്ല, കൊഞ്ചു റോസ്റ്റിൻ്റെ റെസിപ്പി മിസ് ചെയ്യുന്നു. അപ്പോൾ പണ്ട് ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളായിരുന്നല്ലോ ഫുള്ള് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പൊരിക്ക് ചെന്നപ്പം എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, ഏട്ടനുമായിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇടുന്നത്. അപ്പം സാധാരണ ഞാൻ മൺറോത്തത്തോട്ട് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ശനിയും ഞായറുമാണ്. അപ്പം രാവിലെ വരും വൈകിട്ടങ്ങ് പോവും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരുന്നെന്ന് അറിയുമ്പോഴേ അമ്മ എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. അപ്പം പിന്നെ ഞാനങ്ങ് വീഡിയോ എടുക്കാൻ മറന്നു. അതൊക്കെയാണ് സംഭവം കേട്ടോ. അപ്പം ഇത് ഞാൻ ആ കമൻറ്റ് കണ്ടുകൊണ്ട് പെട്ടെന്ന് എന്നാൽ അച്ഛനെ അമ്മയെ കാണിച്ചേക്കാന്ന് കരുതി എടുത്തൊരു വീഡിയോ ഒന്നും അല്ല. ഇത് അനുചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പൊ അന്ന് ആ വീഡിയോ ഞാൻ ഫോണിലെടുത്തിട്ട് ലാപ്പിലാക്കിയിട്ട് ഞാനങ്ങ് മറന്നുപോയി എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും. അതാണിപ്പോ സംഭവം. അപ്പൊ ഇനി നമ്മൾ ഇതാണ്ട് ബസ് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അച്ഛനും അമ്മയ്ക്ക് അറിയാം ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന്, കാരണം ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കോട്ടാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് ചെന്നിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. സൺഡേ ആയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ വരുന്നെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ അവിടുന്ന് പോത്തുമില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇവിടെ കടയിരുന്ന് കച്ചവടമൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെ അമ്മയുടെ കൂടെ കുറച്ച് നേരം വരുന്നു, കടയിരുന്ന് അവിടുത്തെ സാധനങ്ങളൊക്കെ പറക്കി തിന്ന് കുറച്ച് നേരം കടയിലിരുന്നു. അപ്പം അമ്മയെ കണ്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ കണ്ടോളിയും. രണ്ട് അമ്മ ആദ്യം കുറ്റം പറയാണ് കേട്ടോ അതൊക്കെ എടുത്തതിന്. അപ്പം നമുക്കിനി ഒട്ടും താമസിക്കട്ടെ, നമ്മുടെ കളരിയിലെത്തിയിട്ടുണ്ട്. നമുക്കിനി അടുക്കള ഭരണം ഇനി ഏറ്റെടുത്ത് പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം തുടങ്ങല്ലേ. അപ്പം ആദ്യമേ നമ്മൾ ചിക്കൻ എന്താണ് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെക്കണം. ഒരു ഡിസ്ക്ലെയിമർ ആദ്യമേ പറയാം, ഇതൊരു കുക്കിംഗ് വ്ളോഗ് അല്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയത് ഞാനാണ്, പക്ഷെ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അന്ന് ഞാൻ അളവൊക്കെ പറയാമെന്നും പറഞ്ഞായിരുന്നു തുടങ്ങിയത്. അപ്പം ഇതാണ്ടാ കാണുന്ന സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ ആദ്യമേ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇനി നമ്മുടെ ഈ കഥയിലെ മെയിൻ താരമാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചതച്ചെടുക്കണം കേട്ടോ. സാധാരണ നമുക്ക് ചിക്കൻ കറി ബിരിയാണിയിലൊക്കെ മുളക് പൊടിയല്ലേ താരം, പക്ഷെ എൻ്റെ ഇന്നത്തെ താരം ഈ പച്ചമുളകാണ്. കിടില റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് വെക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചതച്ചൊക്കെ എടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്താണ് പരിപാടി. അപ്പോൾ ആദ്യമേ നമുക്ക് യോ വായി വെള്ളം വരുന്നു, ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പം നമ്മൾ നെയ്യാണ് മെയിൻ സാധനം. അയ്യോ ഇത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകല്ലോ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ളിയൊക്കെ വരട്ടിയെടുക്കുകയാണെന്ന്. എന്തായാലും ഞാൻ എണ്ണയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യൂടെ ഇട്ട്, യെസ് നമ്മൾ ആദ്യമേ ഉള്ളി വറുത്തിങ്ങി മാറ്റി വെക്കുകയാണ്. നമുക്ക് ലെയർ ചെയ്യുമ്പോൾ കുറച്ച് ഉള്ളി വേണ്ടേ. അപ്പം അയ്യോ അതല്ല കേട്ടോ, പക്ഷേ ഞാൻ എന്ത് പറയുന്നു, എനിക്ക് കിളി പോയിരിക്കുകയാണ്. ഇത് ഞാൻ നോക്കട്ടെ എന്തോ ചെയ്യുവാണെന്ന്.
ആ ആന്ന് കേട്ടോ, ആന്ന് ആന്ന്. നമ്മുടെ ബിരിയാണിക്ക് വേണ്ട നമ്മൾ ബ്രൗൺ കളറിൽ നമ്മൾ സവാള വരട്ടിയെടുക്കല്ലേ, അപ്പം ആ പരിപാടിയാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിക്ക് വറുത്ത് കോരാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ലെയറിങ്ങിന് വേണ്ടിയുള്ള സവാള ഫുള്ള് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറുജീരകം, ചെറിയ ജീരകം അല്ല ഗരം മസാല ജീരകം, അതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ചിക്കക്കറിക്ക് വേണ്ട സവാള ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം എല്ലാവരും പറയുന്ന പോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ സവാള വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് അതും വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ കഥയിലെ മെയിൻ താരമാണല്ലോ അത്. അങ്ങനെ നമ്മുടെ താരങ്ങളായ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി ഒക്കെ നന്നായി വഴന്ന ശേഷം ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് തക്കാളി ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം ഒരു ചെറിയ പുളിപ്പൊക്കെ ഉള്ളൊരു ഗ്രേവിയാണ് ഇതിന് നല്ലത് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. അപ്പം ഇതിൻ്റെ മസാലയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പം ഞാൻ മാരിനേഷനിട്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു വട്ടോടെ ബിരിയാണി ഉണ്ടാക്കി നിങ്ങൾക്കൊരു വ്ളോഗ് തീർച്ചയായും ഒരു റെസിപ്പി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുമ്പം എൻ്റെ ലതികേമ്മ അവിടെ നിന്ന് ടി വി കാണുകയാണ്. ഗൈസ്, അച്ഛൻ അന്ന് വള്ളവൂന്നലുണ്ടായിരുന്നു, അങ്ങനെ ഗസ്റ്റിനെയും കൊണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ചിക്കൻ കറി അവിടെ നിന്ന് സെറ്റ് ആവട്ടെ, നമുക്ക് അതിനുവേണ്ട റൈസ് തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ പാത്രം അടുപ്പിൽ വെച്ചു, നമ്മളിത് കണക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ നമ്മളൊന്ന് വറുത്ത് കോരിയെടുക്കുകയാണ്. ഇത് നമ്മുടെ ലെയറിങ്ങിന് വേണ്ടതാണ് കേട്ടോ. നേരത്തെ സവാളയുടെ കൂടെ വറുത്ത് കോരിയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, സൈഡ് ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ സെയിം എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ 2 കിലോ അടുപ്പിച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ലപോലെ നെയ്യൊക്കെ ചേർക്കുക. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് ഇല്ലേ, മറ്റേ കരാമ്പട്ട, ബേലീഫ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, നക്ഷത്രം പോലെയൊക്കെ സാധനം, ആ കവർ കിട്ടുന്ന സാധനമെല്ലാം കുറച്ച് പൊട്ടിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ മറന്നുപോയി കേട്ടോ, ഞാൻ യൂട്യൂബ് ചാനലും ഒക്കെ വെച്ചായിരുന്നു. കുറച്ച് ഉപ്പും കുറച്ച് പൈനാപ്പിൾ എസെൻസ് അതും ഇട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. അരി ഓൾറെഡി കഴുകി ഇങ്ങനെ നനച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമ്മുടെ കൈമാ റൈസ് ആണ്, എനിക്ക് ബിരിയാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൈമാ റൈസ് ആണ്. ഞാൻ ഇതിൽ കടയിൽ പോയി ബിരിയാണി കഴിച്ചാൽ ഞാൻ അവരോട് കൈമാ റൈസ് ആണോ ചേട്ടാ എന്ന് ചോദിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും തിളച്ചു, നമ്മുടെ റൈസ് സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ലെയറിങ്ങിനുള്ള പരിപാടിയാണ്. ലെയറിങ്ങിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, ഈ സാധനം ടൂട്ടി ഫ്രൂട്ടി വേണം, ഓൾറെഡി വറുത്ത് ഊരി വെച്ചേക്കുന്ന ആ ഐറ്റംസ് വേണം. അത് കുറഞ്ഞേക്കുന്നത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു, അവൻ പറക്കി തന്നെയാണ് കേട്ടോ. ഇത് പാലും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചാണ്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. ഷടപടേ ഷടപടേ എന്നായിരിക്കും കാര്യങ്ങൾ. വെന്ത് കഴിയുമ്പം ഇത് കണക്ക് റൈസ് ഇടുക, ചിക്കൻ കറി ഇടുക, എൻ്റെ വായിൽ വെള്ളം വരുന്നു, ടൂട്ടി ഫ്രൂട്ടി ഇടുക, പിന്നെ വീണ്ടും റൈസ് ഇടുക, റൈസ് നിരത്തി നിരത്തി ഇടുക. നല്ലപോലെ നിരത്തിയ ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഐറ്റംസ് ഒക്കെ വറുത്ത് കോരിയതിടുക. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടി ട്വട്ടി ഫ്രട്ടി ഇടുക. പിന്നെ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം, മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം, വെള്ളമല്ല പാലിടുക. പിന്നെ ചിക്കൻ കറി വീണ്ടും ഇടുക. ഇങ്ങനെ തന്നെ ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കടയിൽ എത്ര റൈസ് ഉണ്ട്, എത്ര ചിക്കൻ കറി ഉണ്ട്, അതെല്ലാം നല്ലപോലെ ഇങ്ങനെ ലെയർ ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി താണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാനുണ്ടാക്കി എൻ്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു ഗൈസ്, നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കാണുമ്പോൾ വീണ്ടും ഉണ്ടാക്കി തിന്നാൻ തോന്നുന്നു. അപ്പം എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു വിഷമം അങ്ങ് മാറും. അതിൻ്റെ കൂടെ കഴിക്കാൻ സലാഡുണ്ട്, പിന്നെ പപ്പടമുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി പെട്ടെന്ന് കഴിക്കാം. അമ്മേൻ്റെ പുറകിൽ കുടിപ്പ് കടന്നു പോകും, അമ്മ കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നില്ല. രാവിലെ എങ്ങനെ കുറച്ച് പഴഞ്ചോറ് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ അഹങ്കാരമാണ്. പിന്നെ ആദ്യക്ക് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അവൻ സൈഡ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ തന്നെ കഴിച്ചിട്ട് എന്നെ അങ്ങ് വർണ്ണിക്കൂ ഇപ്പം.
വൈകിട്ടായപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുള്ളത്. അഞ്ചേച്ചി ആ ടൈമിൽ പ്രഗ്നന്റ് അല്ലായിരുന്നു. അപ്പം ഏട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. ഏട്ടൻ വന്നപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുകി വെച്ചോ, പക്ഷേ മുഴുകി വെച്ചു കേട്ടോ. കാരണം ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ മുട്ട പുഴുകിയതില്ലെങ്കിൽ സുഖമില്ലല്ലോ. ഞാൻ ഉച്ചയ്ക്ക് എന്തോ അങ്ങ് മറന്നുപോയി, ആക്രാന്തം കൊണ്ടായിരിക്കും. അപ്പോൾ ഏട്ടൻ അവിടെ ആദ്യം കൂട്ടർന്ന് ഞാനൊക്കെ പരിപാടി നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കിന് ഞാൻ വലിച്ച് പിടിച്ച് കഴിക്കാൻ കൊണ്ടിരുത്തി കേട്ടോ. ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഏട്ടൻ ഈ പറയുന്ന പോലെ പറയും, നല്ലയാ നല്ലയാന്നേ പറയത്തോളൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല, എല്ലാം നല്ലതെന്ന് പറഞ്ഞ് കഴിക്കും. പാവം എൻ്റെ അപ്പം അടുത്തീര ഏട്ടനായിരുന്നു. അച്ഛൻ വള്ളമൊന്നാൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ പപ്പടമൊക്കെ കുട്ടി അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. ആദ്യം അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം കൊണ്ട് എസ്വളയിൽ പോകാറുണ്ട്. അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, കാരണം അന്ന് ബോട്ടിങ്ങുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ കണ്ടതേ ഇല്ലായിരുന്നു. അങ്ങനെ എന്താണ്, അച്ഛൻ ഏതോ വള്ളത്തിൽ ഏതോ ക്രിസ്ത്യനെയും കൊണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അങ്ങനെ അന്ന് ഭയങ്കര എന്താണ് വെയിലുള്ളൊരു സമയമായിരുന്നു. മൊത്തം വരണ്ട് നിൽക്കുന്നുണ്ടോ, ഉണങ്ങി നിൽക്കുന്നല്ലേ. എല്ലാ സമയത്ത് നല്ല പച്ചപ്പായിരിക്കും. ഇതെന്തോ ഒരു ബ്രൗൺ ഷെയ്ഡ് മൊത്തത്തിൽ. അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇപ്പം നമ്മുടെ സ്കൂളിലും കാര്യങ്ങളൊക്കെ ഗസ്റ്റിൻ്റെയൊക്കെ ഒരിതുകൊണ്ടേ. അപ്പോൾ നമ്മൾ ദൂരെ അച്ഛൻ്റെ വള്ളം കണ്ട് ദൈവമേ ആദ്യം അവിടെ കിടന്ന് നിലവിളിയായിരുന്നു, അപ്പോ പോ അപ്പോ പോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പു ഇവർ കേൾക്കാൻ പറ്റില്ലടാ, അപ്പു പോ എന്നോടെ വിളി, അപ്പു പോ എന്ന് വിളി. ആ മതി മതി, ഇനി പറഞ്ഞ് പറഞ്ഞ് പറ മതി, അത് വേറെ ആളായത് വിളിക്കുന്നത് വേണ്ട. എസ്എൽഐ വന്നു കഴിഞ്ഞാൽ ഒരു കോൺ ഐസ്ക്രീം മസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് നമ്മുടെ കരിക്കും ജാക്ക് ഫ്രൂട്ടും കൂടെ. ഇത് മിക്സഡ് കോൺ വാങ്ങി കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഏട്ടനെ കൊണ്ട് ആദ്യം കൊണ്ട് അത് തന്നെ മേടിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല രസമാണ്. ഇങ്ങനെ വന്നിരുന്ന് എന്താണ് ഒരു വൈകുന്നേരമൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ നല്ല രസമാണ്. അവിടെ ഊഞ്ഞാലും ബെഞ്ചസും ഒക്കെ നമുക്ക് ഇരിക്കാനൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇടയ്ക്കൊക്കെ വന്നിരുന്ന ഇടയ്ക്ക് കാറ്റൊക്കെ കൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവുക കേട്ടോ. ആദ്യക്ക് പിന്നെയും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മാംഗോ ബാറും ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ മാത്രം കോണൂടെ മേടിച്ചു. കോണേട്ടനാണെന്നും പറഞ്ഞാൽ മേടിച്ചത്. പിന്നെ ഞാനും അതിൽ ഇത് കുറച്ച് വാങ്ങി കഴിച്ചു കേട്ടോ. ഞങ്ങളെ കുടുംബായിട്ട് അങ്ങനെയാണോ? ഞാനും എന്റെ ചേച്ചിയും കുഞ്ഞുമാങ്ങ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്ന് ചേച്ചിക്ക് നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളെ വീട്ടിൽ പോയി. ഞാൻ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ചേച്ചിയെ കണ്ടപ്പോൾ ആക്രാന്തത്തിൽ വ്ളോഗിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ നമ്മൾ സ്മാർട്ട് പോയിന്റ് വന്ന് അവിടെ ഈ വീനാച്ചോറിൻ്റെ ജ്യൂസിന് ഓഫറുള്ള അപ്പം ഞാൻ മേടിച്ച് കുടിക്കും. ദൈവമേ അതിൻ്റെ എല്ലാം ഇപ്പം അറിയുന്നു, അതൊക്കെ വഴിയെ പറയാം കേട്ടോ. പിന്നെ തൻ്റെ വീണ്ടും ഐസ്ക്രീമിന് ആക്രാന്തം മുത്ത് ഏട്ടൻ്റെ കയ്യും കാലും പിടിച്ച് ഒരു മാംഗോ ഐസ്ക്രീം കൂടെ മേടിച്ച് തന്നു. അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇതാണ് ഒരു ചെറിയ വലിയ വ്ളോഗ് ഞങ്ങളുടെ. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ടാറ്റ ടാറ്റ.